ഞാൻ ഗോർബച്ചത്തോട് ചോദ്യം ചോദിച്ചു വന്നു. അങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു, അത് ചോദിക്കേണ്ടത് മോഡറേറ്റർ ആണ് എന്നും സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എന്നിൽ നിന്നും ഉണ്ടാകേണ്ട ഉത്തരം അതല്ല, അതും പറയേണ്ടത് മോഡറേറ്റർ ആണ് എന്നാണ് എനിക്ക് കാര്യം പറയാൻ. ഞാൻ പറയേണ്ട ഉത്തരം എന്തായിരിക്കണമെന്ന് പറയാനുള്ള അർഹതയായിരിക്കും, വിലയിരുത്തുവാനുള്ള അർഹത യഥാർത്ഥത്തിൽ മോഡറേറ്ററുമാണ്. അത് മറുപക്ഷത്തിലില്ല. ഞാൻ ഇതിൽ കിടത്തി കയറി പറയേണ്ടി വന്നത് തിരിച്ചു കഴിയുകയുള്ളതാണ്. പിന്നെ ഇവിടെ ഈസാബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് കരുതിക്കൊണ്ട് വിളിക്കുന്നതിനെ ഖുർആൻ വിളിച്ചു. എന്നാൽ ഈസാബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനും അടിമയുമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് ഖുർആൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തെളിവ് പറഞ്ഞില്ല, ഞാൻ ചോദിക്കുന്നില്ല പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, ചോദിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇവർ തെളിവ് ലഭിച്ചിട്ടില്ല. അള്ളാഹു അല്ലാത്തവരോട് ഈസാബി ആവട്ടെ മൂസാബി ആവട്ടെ ഏത് പ്രവാചകന്മാരാവും, ആ പ്രവാചകന്മാർക്ക് സ്വയം കഴിവുണ്ട് എന്നോ അവർ അള്ളാഹുവിന്റെ മക്കളോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആളുകൾ ആണെന്നോ വിശ്വസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും ആരാധനയും ഒക്കെ തീർക്കും. ഇവർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരും അടിമകളുമാണ് എന്നും അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന കരാമത്തിന്റെ മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കുന്നതിന് വിരോധമില്ല എന്നും പറയുന്നതിന് തെളിവുകൾ നിരക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ലഭിക്കേണ്ടതുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ വിഷയത്തിൽ നിന്ന് നല്ല തെറ്റിപ്പോയ കർബാസവാസം അതുപോലെ ഇവിടെയുള്ള ക്ഷേത്ര പ്രദക്ഷിണവും വിശദീകരിക്കില്ല, ഹജ്ജിന് പോകുന്നവർക്ക് പറഞ്ഞുകൊടുത്താൽ നന്നായിരിക്കും എന്ന് പറയുന്നു. എന്നാൽ അതിന്റെ കൂടെ തന്നെ കാര്യം പറഞ്ഞു, പിന്നെ ഗുരുവായൂരപ്പൻ അത് ഒരു ദൈവമാണ് അല്ലെങ്കിൽ ദൈവപുത്രനാണ് ദൈവത്തിന്റെ അവതാരമാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് സ്വയം കഴിവുള്ള ആളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ അവിടെ മുട്ടുന്നതും അവിടെ സ്വാമി ചെയ്യുന്നതും ഒക്കെയാണ് തീർത്ത് എന്ന് പറഞ്ഞു. ബാക്കി പറഞ്ഞില്ല, ഞാൻ ബാക്കി കൂടി പറയാൻ ആവശ്യപ്പെടുന്നു. ഗുരുവായൂരപ്പനെ കുറിച്ച് ഗുരുവായൂരപ്പൻ ദൈവമല്ല ദൈവത്തിന്റെ പുത്രനല്ല എന്നാൽ അതൊന്നുമല്ലാത്ത വിശ്വാസത്തിൽ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാൻ അപകടമുണ്ടാകുമോ തീർപ്പാകുമോ ഇല്ലയോ ഇതിന്റെ ഉത്തരം കിട്ടണമെന്നുണ്ട്. ഞാൻ പറയുമ്പോൾ ചോദ്യമായി മാറുകയാണ്, ക്ഷമിക്കണം, വിഷയമതാണ്. അപ്പോ ഞാൻ നേരത്തെ പറയുകയും തിരിച്ചു വരുന്നു, ഈസാബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവരോട് സഹായം തേടിയാൽ അവരോട് പ്രാർത്ഥിച്ചാൽ അത് തീർച്ചയാകില്ല, അത് നിങ്ങൾ തുറന്നോളൂ. എന്നാൽ അവർ അള്ളാഹുവിന്റെ മക്കളോ അല്ലെങ്കിൽ സ്വയം കഴിവുള്ളവരോ ആണ് എന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത് നിർത്താം, അത് തീർച്ചയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചതായി പ്രവാചകനെ പഠിപ്പിച്ചതായി ഒരു തെളിവും നമ്മുടെ വഴിയിൽ കണ്ടിട്ടില്ല. ഇത്ര നമ്മൾ വഴിയുള്ളൂ ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ ദൈവമാണിയെന്നോ ദൈവാവതാരമാണിയെന്നോ വിശ്വസിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നത് തീർത്താണ് എന്നും എന്നാൽ അതേ ഗുരുവായൂരപ്പനോട് അതെല്ലാ സമക്ഷത്തിന്റെ ധാരണകളിൽ പ്രാർത്ഥിക്കുന്നത് തീർക്കല്ല എന്നും പറയാൻ ന്യായങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തിയവരത് പറയുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ പ്രതികരിക്കാവുന്നു. മഹാന്മാരോട് സഹായം അർപ്പിക്കൽ തീർക്കാണ് എന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്നാണ് ചോദ്യം. ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയുടെ തെളിവിനെ കുറിച്ചാണ്. ഇതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ പ്രാർത്ഥന എന്ന പദത്തെ എനിക്ക് വിശകലനം ചെയ്യേണ്ടി വരുന്നത്. പ്രാർത്ഥനയും സഹായാർത്ഥനയും രണ്ടായി ഇവിടെ തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്താറുണ്ട്. ഒരർത്ഥത്തിൽ സഹായാർത്ഥനയെ കുറിച്ച് പ്രാർത്ഥന എന്ന പദം പ്രയോഗിക്കാം, പക്ഷേ ഏതർത്ഥത്തിലാണ് മുജാഹിദ്മാർക്ക് അത് പ്രയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ശ്രോതാക്കൾ ഉണ്ടായിരിക്കണം. പ്രാർത്ഥന എന്ന് പ്രയോഗിക്കുന്നത് പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി, അത് മുഹിയുദ്ദീൻ ഷെയ്ഖ് ആവട്ടെ മരിച്ചുപോയ മഹാത്മാക്കൾ ആരും ആവട്ടെ, ഈ മരിച്ചുപോയ മഹാത്മാക്കളോടുള്ള ഈ സഹായാർത്ഥനയ്ക്ക് പ്രാർത്ഥന എന്ന് പ്രയോഗിക്കുന്നത് അവരെ ആരാധന കർഹരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ആരാധനയെ കുറിച്ചാണോ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്? അതേക്കുറിച്ചൊരു വ്യക്തമായ ധാരണ എല്ലാവർക്കും ഉണ്ടാകേണ്ടതും. പ്രാർത്ഥന എന്ന മലയാള പദത്തിന് അപേക്ഷ എന്ന അർത്ഥം എന്ന് ഞാനൊക്കെ സൂചിപ്പിച്ചു. ഇതല്ലാത്ത മറ്റൊരർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്കുണ്ട്. അതെന്താണ്? അത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രാർത്ഥന എന്ന് പറയുന്നത് വിവാദത്തിന്റെ ആരാധനയുടെ പരിധിയിൽ വരുന്നതും വരാത്തതുമുണ്ട്, വരുന്നതും വരാത്തതുമുണ്ട്. ഞങ്ങൾ അല്ലെങ്കിൽ പുനഃസ്ഥയമായ മുസ്ലിമീങ്ങൾ മുഹിയുദ്ദീൻ എത്തിക്കാമേ എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന, അതായത് വിവാദത്തിന്റെ പരിധിയിൽ വരുന്ന സഹായാത്രയല്ല. വിവാദത്തിന്റെ പരിധിയിൽ വരുന്ന അർത്ഥം മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് നടത്തുന്നത് ചീർക്കാണ് എന്ന് ഞാൻ ഒന്നാമത്തെ വിശകലനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. മുഹിയുദ്ദീൻ ഷെയ്ഖ് അർപ്പിക്കപ്പെടുന്ന വ്യക്തി, ഈ അർപ്പിക്കപ്പെടുന്ന വ്യക്തി ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്
അടുത്ത ദിവസം ഞങ്ങളോടായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത്തരം മറുപടി പറയാം.